ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിലൊന്നായ ബോണാമി എസ്റ്റേറ്റ് കൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് ശനിയാഴ്ച ലഭിക്കേണ്ട കഴിഞ്ഞയാഴ്ചത്തെ ചെലവ് കാശ് പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. എം എം ജെ കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഏലപ്പാറയ്ക്കടുത്താണ് ബോണാമി എസ്റ്റേറ്റ്. 160 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. 2002 അടച്ചുപൂട്ടിയ തോട്ടം 2007 തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയിൽ 1500 രൂപ നൽകാമെന്ന വ്യവസ്ഥയിലാണ് തോട്ടം തുറന്നത്. എന്നാൽ ഇതിന്റെ പകുതി മാത്രമാണ് നൽകിയത്. അന്നുമുതൽ ആഴ്ചതോറും 900 രൂപ ചെലവുകാശ് മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. ഫാക്ടറികൾ പ്രവർത്തിക്കാത്തതിനാൽ തേയിലക്കുളന്ത് കരാറുകാരന് നൽകിയിരിക്കുകയാണ്. കരാറുകാരനാണ് ആഴ്ചതോറും തൊഴിലാളികൾക്ക് ചെലവുകാശ് നൽകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പണം നൽകാൻ താമസിച്ചുവെന്നാരോപിച്ച് ഒരു പ്രാദേശിക തൊഴിലാളി യൂണിയൻ നേതാവിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം കൊളുന്ത് കൊണ്ടുപോകുന്നത് തടഞ്ഞു. ഇതോടെ കൊളുന്ത് കൊണ്ടുപോകുന്നത് കരാറുകാരൻ നിർത്തിവെച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം തൊഴിലാളികൾ എടുത്ത കൊളുന്ത് തോട്ടത്തിൽ കിടന്ന് നശിക്കുകയാണ്. ഞങ്ങൾക്ക് ആ ഈ ചെലവ് കാശ് എന്തുകൊണ്ടാണ് നിർത്തിയത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൊളുന്ത് കൊണ്ടുപോകാത്തത്? കാരണം എന്താ? ഞങ്ങൾ തെറ്റാ ഞങ്ങൾ ചെയ്ത ജോലി ചെയ്തതാണ് തെറ്റ്. തോട്ടം പ്ലോട്ട് തിരിച്ച് തൊഴിലാളികൾക്ക് നൽകാനുള്ള ശ്രമവും ചില യൂണിയനുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് ഇതിനോട് താൽപ്പര്യമില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.